നമസ്കാരം, ന്യൂസ് പ്രൈമറിലേക്ക് സ്വാഗതം. ആഗ്രഹിക്കുന്നതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ശ്രമം. അതുതന്നെയാണ് ജാർഖണ്ഡിലും നടക്കുന്നത്. ഓപ്പറേഷൻ താമര ജാർഖണ്ഡിലേക്ക് വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബീഹാറിൽ നിന്നും വിഭജിച്ച് മറ്റൊരു സംസ്ഥാനമായ ജാർഖണ്ഡ്, ബീഹാറിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമാകുമ്പോൾ ജാർഖണ്ഡിലൂടെ അത് കോമ്പൻസേറ്റ് ചെയ്ത് കളയാം എന്ന വിചാരം. കല്ലുഖനനവുമായി ബന്ധപ്പെട്ട ഒരു പഴയ കേസ്. 2021 ജൂലൈയിൽ റാഞ്ചിയിലെ അങ്കാര ബ്ലോക്കിൽ 88 സെന്റ് ഭൂമിയിലെ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്താണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ബി ജെ പി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. 1951 ജനപ്രാതിനിധ്യം സെക്ഷൻ 9A പ്രകാരം റാഞ്ചിയിലെ ഈ ഖനനത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹേമന്ത് സോറനെ അയോഗ്യനാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പി പരാതി നൽകിയത്. അത് തത്വത്തിൽ അംഗീകരിക്കുകയും അതൊടുവിൽ ഇപ്പോൾ അയോഗ്യതയിലേക്ക് നീങ്ങുന്ന രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയുകയും ചെയ്തിരിക്കുകയാണ്. 2021 ജൂലൈയിലെ സംഭവത്തിനെ ആസ്പദമാക്കി ഈ വർഷം തന്നെ മെയ് മാസം ഇതിനെക്കുറിച്ച് വിശദീകരണം തേടിയിരുന്നു. അതോടുകൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തെ വളരെ പ്രാധാന്യത്തോടുകൂടി കാണുകയും ഈ വിഷയത്തിൽ നടപടി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ബി ജെ പി അന്നു മുതലേ തന്നെ തെരഞ്ഞെടുപ്പിന് വട്ടം കൂട്ടുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസിലെ ചില MLA മാരെ ബി ജെ പിക്കാർ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിലെ 3 MLA മാരെ പശ്ചിമബംഗാളിൽ കണ്ടതുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഓരോ സംസ്ഥാനങ്ങളും ബി ജെ പിക്കൊപ്പം ആകാൻ വേണ്ടി ബി ജെ പി എല്ലാ രീതിയിലുള്ള കളികളും കളിക്കുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇത്. എന്നാൽ കൃത്യമായി ജെ എം എം പറയുന്നു, ജാർഖണ്ഡ് മുക്തി മോർച്ച, ഷിബു സോറന്റെ മകൻ ഹേമന്ത് സോറൻ രാജിവെച്ചാലോ അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നാലോ ഒരിക്കലും മന്ത്രിസഭ താഴെ വീഴില്ല. മന്ത്രിസഭയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. മന്ത്രിസഭ 5 കൊല്ലത്തെ കാലാവധിയും തികയ്ക്കും. രഘുബർദാസും അതോടൊപ്പം തന്നെ ബി ജെ പി നേതാക്കളും വിചാരിച്ചാലൊന്നും രാഷ്ട്രീയപരമായി ജെ എം എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഈ ആധിപത്യത്തെ തകർക്കാൻ കഴിയില്ല. അവർ സഖ്യ സർക്കാരുമായി മുന്നോട്ട് പോകുന്നു. ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള കണ്ണുകടി തന്നെയാണ്. ജാർഖണ്ഡിൽ ബി ജെ പി ഭൂരിപക്ഷം തികച്ചത് 2014. അതിനുശേഷം 5 കൊല്ലത്തിനിപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. മുഖ്യമന്ത്രിയായിരുന്ന രഘുബർ ദാസ് വരെ ജംഷഡ്പൂരിൽ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് ബി ജെ പി നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായിരുന്നു ഏറ്റിരുന്നത്. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ. 81 നിയമസഭാ സീറ്റുകളും 14 ലോക്സഭാ സീറ്റുകളും അടങ്ങുന്നതാണ് ജാർഖണ്ഡ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനം, പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് ട്രൈബുകൾക്ക് സംവരണം ഉള്ള സംസ്ഥാനം. ജാർഖണ്ഡിൽ ഷിബു സോറനെ അങ്ങനെയൊന്നും രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസും ജെ എം എമ്മും ഒരേ സ്വരത്തിൽ പറയുന്നത്. ബി ജെ പിയുടെ ഈ നാണംകെട്ട രാഷ്ട്രീയ കളി എന്ന് അവസാനിപ്പിക്കുന്നു അന്ന് മാത്രമേ നേർക്കുനേർ തന്നെ പോരാടാൻ തയ്യാറുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് വല്ലാത്ത ചെയ്തു തന്നെയാണെന്ന് കൃത്യമായി പറയേണ്ടി വരും. എന്തു തന്നെയായാലും ബി ജെ പി തെരഞ്ഞെടുപ്പിനാണ് വട്ടം കൂട്ടുന്നതെങ്കിൽ വീണ്ടും ഗോദയിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസും ജെ എം എമ്മും ഒരുമിച്ച് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു.